ॐ नमः शिवाय, ॐ नमः शिवाय। പഴയ കേരളത്തിൽ ഒരുപാട് ദേശങ്ങളെ ദിവ്യദേശങ്ങളായി സങ്കല്പിച്ചിരുന്നു. ഈ സ്ഥലങ്ങളുടെയെല്ലാം പേരിൽ തൃ അല്ലെങ്കിൽ തിരു എന്ന വിശേഷണ പദവും ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഈ നാടിനെ പണ്ടേക്ക് പണ്ടേ പ്രസിദ്ധമാക്കിയത് തിരുവണ്ണൂരിലെ ഗ്രാമക്ഷേത്രമായിരുന്ന ശിവക്ഷേത്രമായിരുന്നു എന്ന് വാഡാൻ കോർണർ സർവേയിൽ പറയുന്നു. അർജുനന് പാശുപതാസ്ത്രം നൽകാനായി ശിവൻ സ്വീകരിച്ച കിരാതമൂർത്തി രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം എന്ന് കരുതുന്നു. ശ്രീകോവിലിന് ചുറ്റും കൊത്തിവെച്ചിരിക്കുന്ന ദാരുശില്പങ്ങളിലൂടെയും മറ്റും ഈ കഥ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു. ഇനിയും അറിയപ്പെടാൻ ഒരുപാട് ചരിത്ര സ്മൃതികൾ ഉറങ്ങിക്കിടക്കുന്ന തിരുവണ്ണൂരിൽ ഉദ്ദേശം 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന സാമൂതിരി കോവിലകങ്ങൾ 3 വിഭജിക്കപ്പെട്ടതിനെ തുടർന്ന് ഒരു താവഴി ഇവിടെയാണ് താമസിച്ചിരുന്നത്. സാമൂതിരി കോവിലകം 1705 വരെ ഒരു കോവിലകമായിരുന്നു. കോവിലകത്തെ സന്തതി ഇല്ലാതെ വന്നപ്പോൾ നീലേശ്വരത്തുനിന്ന് 3 തമ്പുരാട്ടിമാരെ ദത്തെടുത്തു. ആ തമ്പുരാട്ടിമാരുടെ പിൻഗാമികളാണ് തിരുവണ്ണൂർ പുതിയ കോവിലകം, പടിഞ്ഞാറേ കോവിലകം, കിഴക്കേ കോവിലകം എന്ന് പറയുന്നത്. അത് ആദ്യമായി അന്നത്തെ കാലത്ത് ഈ തളിയിൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ആയിരുന്നു 3 കോവിലകവും ഉണ്ടായിരുന്നത്. ഈ തളി കുളത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും അങ്ങനെയാണ് പുതിയ കോവിലകം, അങ്ങനെയാണ് അത് ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് പുതിയ കോവിലകം, വേറൊരു ഭാഗത്ത് കിഴക്കേ കോവിലകം, വേറൊരു ഭാഗത്ത് പടിഞ്ഞാറേ കോവിലകം, അങ്ങനെയായിരുന്നു. ആ കോവിലകങ്ങളെല്ലാം നശിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പുതിയ കോവിലകത്തുള്ളവർ തിരുവണ്ണൂർ ചെന്ന് താമസമാക്കി, പടിഞ്ഞാറ കോവിലകത്തുള്ളവർ മാങ്കാവിൽ ചെന്ന് താമസമാക്കി, കിഴക്കേ കോവിലകത്തുള്ളവർ കുറച്ചു കാലം ചാലപ്പുറത്ത് കോവിലകത്ത് താമസമാക്കി. എന്തെന്നാൽ ചാലപ്പുറം കോവിലകം വന്ന് കിഴക്കേ കോവിലകത്തുകാരുടെ കൈവശമുള്ളതായിരുന്നു. പടിഞ്ഞാറേ കോവിലകമായി മാങ്കാവും, കിഴക്കേ കോവിലകമായി കോട്ടയ്ക്കലും, പുതിയ കോവിലകമായി തിരുവണ്ണൂരിലും രാജഭരണം നടത്തപ്പെട്ടു.